സമകാലികത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങുന്ന ഒരു ദൈവമായി മാറിയിരിക്കുകയാണ് അള്ളാഹു. ഇസ്ലാമിൽ അള്ളാഹു ആരാണ്? ഇസ്ലാം പരിചയപ്പെടുത്തി തരുന്ന അള്ളാഹു എന്നാൽ പ്രപഞ്ച അല്ലെങ്കിൽ സർവ്വലോക സൃഷ്ടാവും പരിപാലകനും സംരക്ഷകനുമാണ്. ആദം ഹവ്വ ദമ്പതികളിൽ നിന്നും മനുഷ്യരാശിയെ സൃഷ്ടിച്ച് ഇബ്രാഹിമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കൂബിന്റെയും മൂസയുടെയും ഈസയുടെയും അവസാനം അവതരിച്ച മുഹമ്മദിന്റെയും ദൈവമാണ് അള്ളാഹു എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ രണ്ട് കാര്യങ്ങളാണ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, അള്ളാഹു എന്നത് ഇസ്ലാമിന് വളരെ മുൻപ് തന്നെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു പദമാണ്. അതിൻ്റെ അർത്ഥം ദൈവം എന്നാണ്. പിന്നീട് അതൊരു പ്രത്യേക ദൈവത്തിൻ്റെ പേരായി മാറിയതാണ്. രണ്ട്, മുഹമ്മദിൻ്റെ കാലമാവുമ്പോഴേക്കും മക്കാർക്ക് അള്ളാഹു എന്നതൊരു പ്രത്യേക ദൈവമായി മാറുകയും കഅബയുടെ ചുറ്റുമുണ്ടായിരുന്ന 360 ദൈവ വിഗ്രഹങ്ങളുടെ തലവനുമായി മാറി. ഞാൻ എൻ്റെ വാദത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പരാമർശങ്ങൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. അവയെല്ലാം ഇംഗ്ലീഷിലാണ്. ശ്രോതാക്കളുടെ സൗകര്യത്തിന് വേണ്ടി ഞാനത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്കതെല്ലാം വായിച്ചു നോക്കാം, അതിനുശേഷം സ്വയം തീരുമാനിക്കാം. അപ്പോൾ ആദ്യത്തെ വാദത്തിലേക്ക് നമുക്ക് കടക്കാം. അള്ളാഹു എന്നത് ഇസ്ലാമിന് വളരെ മുൻപ് തന്നെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു പദമാണ് എന്നും അതിൻ്റെ അർത്ഥം ദൈവം എന്നാണ് എന്നും പിന്നീട് അതൊരു പ്രത്യേക ദൈവമായി മാറിയതിനെ പറ്റിയും ഞാൻ പറയാൻ ശ്രമിക്കാം. നമുക്ക് നമ്മുടെ ആദ്യത്തെ തെളിവിലേക്ക് പോവാം. അള്ളാഹ് എന്ന നാമം ഇസ്ലാമിന് മുൻപ് തന്നെ അറേബ്യയിലെ ശിലാലിഖിതങ്ങളിൽ കാണാൻ സാധിക്കുമെന്ന് എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്കയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. രണ്ടാമത്തെ തെളിവ്, ഇസ്ലാം അവതരിക്കുന്നതിന് മുൻപ് ജീവിച്ചിരുന്ന അറബികൾക്ക് അറിയാവുന്ന പേരായിരുന്നു അള്ളാഹു എന്ന് എൻസൈക്ലോപ്പീഡിയ ഓഫ് റിലീജിയനിലും പറയുന്നു. മൂന്നാമത്തെ തെളിവ്, നമുക്ക് ഏവർക്കും സുപരിചിതനായ റോയൽ അക്കാഡമി ഓഫ് ബാഗ്ദാദും അറബ് അക്കാഡമി ഓഫ് ഡമാസ്കസും ആദരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലും പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലും ഡർഹാം യൂണിവേഴ്സിറ്റിയിലും എല്ലാം അറബിക്കിൻ്റെയും ഹേബ്രു ഭാഷയുടെയും പ്രൊഫസറുമായിരുന്ന, അതുപോലെ തന്നെ ഇബിൻ ഇസ്ഹാഖ് എഴുതിയ മഹാകൃതി സീറത്തു റസൂലുള്ള ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ഭാഷാ പണ്ഡിതനായ ആൽഫ്രഡ് ഗിയോം അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ഇസ്ലാമിലെ പേജ് 6-7 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സെമറ്റിക് ലോകത്ത് ഒരു ദൈവത്തിനെ വിളിക്കാനായി ഉപയോഗിച്ച ഏറ്റവും പഴക്കമേറിയ പേരിൽ വെറും 2 അക്ഷരങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. എൽ എന്ന അക്ഷരവും അതിനു മുന്നോടിയായി എടുക്കുന്ന ചെറിയ ശ്വാസവും. അതിൻ്റെ ഉച്ചാരണ പ്രാചീന ബാബിലോണിയയിൽ ഈൽ എന്നും പ്രാചീന ഇസ്രായേലിൽ ഏൽ എന്നുമായിരുന്നു. ഈൽ എന്ന വാക്ക് ബാബിലോണിയയിലും അസിറിയയിലും അറമേക് സിറിയക് ഭാഷകളിൽ ദൈവത്തിനുള്ള പൊതുവായ വാക്കുകളായി, അതായത് അലാഹേം എലോവ എന്ന വാക്കും, അൽ എന്ന പദവും ഇലാഹ് എന്ന പദവും കൂട്ടിച്ചേർത്ത് ഈ എന്നത് എടുത്തു കളഞ്ഞുകൊണ്ട് അള്ളാഹ് എന്ന വാക്ക് ഉൾക്കൊള്ളുന്ന അറബിയിലെ ഇലാഹ് എന്ന പദവും പ്രാചീന ഇസ്രായേലിലെ അല്ലെങ്കിൽ ബാബിലോണിയയിലും ഉപയോഗിച്ചിരുന്ന ഈൽ അല്ലെങ്കിൽ ഏൽ എന്ന പദവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അറിയില്ല. നാലാമത്തെ തെളിവ്, മധ്യപൂർവേഷ്യൻ ഭാഷകളുടെ വിശിഷ്യ സെമിറ്റിക് ഭാഷകളുടെ പേരുകെട്ട പണ്ഡിതനും ഈജിപ്തിലെ സ്കൂൾ ഓഫ് ഓറിയന്റൽ സ്റ്റഡീസ് ഇൻ കെയ്റോയിലെ പ്രൊഫസറുമായിരുന്ന ഡോക്ടർ ആർതുർ ജഫ്രിയുടെ മുഹമ്മദ് ആൻഡ് ഹിസ് റിലിജൻ എന്ന പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. അള്ളാഹു എന്ന പേര് ഇസ്ലാമിന് മുൻപ് തന്നെ വളരെയധികം പരിചിതമായ പേരാണ്. വടക്കൻ അറേബ്യയിലെ ശിലാലിഖിതങ്ങളിൽ ദൈവങ്ങളുടെ നാമങ്ങൾ എഴുതിയവയിൽ അള്ളാഹും അതിൻ്റെ സ്ത്രൈണരൂപമായ അല്ലാത്തും കാണാൻ സാധിക്കും. അഞ്ചാമത്തെ തെളിവ്, ലോകപ്രസിദ്ധമായ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലും ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലെയും സെമറ്റിക് ലിറ്ററേച്ചറിൽ പ്രൊഫസർ എമേറിറ്റസും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓറിയൻ്റൽ ലാംഗ്വേജസിൻ്റെ തലവനും അറേബ്യയുടെയും മധ്യപൂർവേഷ്യയുടെയും ചരിത്രത്തിൽ അഗ്രഗണ്യനായ ഡോക്ടർ ഫിലിപ്പ് കെ ഹിറ്റി എന്ന വിശ്വവിഖ്യാത പണ്ഡിതൻ്റെ അതുല്യമായ കൃതിയായ ഹിസ്റ്ററി ഓഫ് ദി അറബ്സിൻ്റെ 96-101 പേജുകളിൽ വരെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അള്ളാഹ് അതായത് അൽ ഇലാഹ് എന്നത് മക്കയിലെ മുഖ്യ ദൈവമായിരുന്നു. എന്നാൽ അള്ളാഹു മാത്രമായിരുന്നില്ല അവിടുത്തെ ദൈവം. അള്ളാഹു എന്നത് വളരെയധികം പ്രാചീനമായ പേരാണ്. 2 തെക്കൻ അറേബ്യൻ ശിലാലിഖിതങ്ങളിൽ അള്ളാഹു എന്ന പദത്തെ കാണാൻ സാധിക്കും. ആദ്യത്തേത് സൗദി അറേബ്യയിലെ മദീനയുടെ അടുത്തുള്ള അൽ ഉലായിൽ നിന്നും ലഭിച്ച മിനേയൻ ഭാഷയിൽ എഴുതപ്പെട്ട ശിലാലിഖിതങ്ങളിൽ, രണ്ടാമത്തേത് സെബിയൻ ശിലാലിഖിതങ്ങളിൽ. എന്നാൽ 500 BC കാലഘട്ടത്തിൽ നിന്നുമുള്ള ലിഹ്യനൈറ്റ് ഭാഷയിലെ ശിലാലിഖിതങ്ങൾ പരിശോധിക്കുമ്പോൾ ഹ ല ഹ എന്ന പദം കൊണ്ട് അള്ളാഹുവിനെ കണക്കില്ലാതെ പരാമർശിക്കുന്നുണ്ട്. അറേബ്യയിലെ ആദ്യമായി അള്ളാഹുവിനെ ദൈവമായി സ്വീകരിച്ചവർ ലിഹ്യാൻ ജനതയാണ്. അവരുടെ ഭാഷയിൽ പരാമർശിക്കുന്ന ഹ ല ഹ എന്ന ദൈവമാണ് പിന്നീട് അള്ളാഹു ആയതും എന്നും കരുതേണ്ടി വരും. പക്ഷെ കഥ അവിടെ അവസാനിക്കുന്നില്ല. ലിഹ്യാൻ ജനതയ്ക്ക് ഹ ല ഹ എന്ന ദൈവത്തെ കിട്ടിയത് സിറിയയിൽ നിന്നുമാണ്. ഇസ്ലാമിനും 500 മുൻപ് അള്ളാഹു എന്ന പദം ഹല്ലാഹ് എന്ന രൂപത്തിൽ സഫാ ശിലാലിഖിതങ്ങളിലും അതുപോലെ തന്നെ 6-ാം നൂറ്റാണ്ടിലെ അറേബ്യയിലും
ക്രൈസ്തവരുടെ ശിലാലിഖിതങ്ങളിലും കാണാൻ സാധിക്കും. മക്കാർക്ക് വളരെയധികം പ്രിയപ്പെട്ടതും അത്രയധികം ബഹുമാനത്തോടെ ആരാധിച്ചു ആദരിച്ചു പോന്നിരുന്ന ദൈവമായിരുന്നു അള്ളാഹു. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് മുഹമ്മദിൻ്റെ പിതാവിൻ്റെ പേര്. മുഹമ്മദിൻ്റെ പിതാവിൻ്റെ പേര് അബ്ദുള്ള അഥവാ അബ്ദുള്ള എന്നായിരുന്നു. അബ്ദുള്ള അഥവാ അബ്ദുള്ള എന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ അടിമ എന്നാണ്. കാരണം ഖുറൈഷ് ഗോത്രത്തിൻ്റെ ഗോത്രദേവനായിരുന്നു അള്ളാഹു. പ്രവാചകൻ മുഹമ്മദിൻ്റെ ഗോത്രം ഏതായിരുന്നു? ഖുറൈഷ്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ മുഹമ്മദ് എങ്ങനെയാണ് അള്ളാഹുവാണ് തൻ്റെ ദൈവമെന്ന് ഉറപ്പിച്ചത്. ഇനി ആറാമത്തെ തെളിവ്. എൻസൈക്ലോപ്പീഡിയ ഓഫ് റിലീജിയൻ ആൻഡ് എത്തിക്സിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. അള്ളാഹു അതായത് സഫാശിലാലിഖിതങ്ങളിൽ ഹല്ലാഹ്, അതിൻ്റെ അർത്ഥമായി വരുന്നത് ദൈവം എന്ന നാമം, വളരെ കാലം മുൻപ് ജീവിച്ചിരുന്ന നബാറ്റിയൻസിൻ്റെയും മറ്റു വടക്കൻ അറേബ്യക്കാരുടെയും പേരുകളിൽ ഒരു സ്ഥിര സാന്നിധ്യമായിരുന്നു. ഉദാഹരണത്തിന് സയ്യിദ് അള്ളാഹി അല്ലെങ്കിൽ അബ്ദുള്ളാഹി. നബാറ്റിൻ ശിലാലിഖിതങ്ങളിൽ ദൈവത്തിൻ്റെ പേരെന്ന നിലയ്ക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കില്ല. എന്നാൽ സഫയിലെ ശിലാലിഖിതങ്ങളിൽ അങ്ങനെ കാണാൻ സാധിക്കുന്നു. അതിനുശേഷമുള്ള അറബികളുടെ വിശ്വാസങ്ങളിൽ അള്ളാഹ് എന്ന ദൈവം എന്നതിനുപയോഗിക്കുന്ന പദമായിട്ടും ഒരു പ്രത്യേക ദൈവത്തിൻ്റെ പേരായിട്ടും ഇങ്ങനെ രണ്ട് രീതിയിലും ഉപയോഗിച്ചു പോന്നിരുന്നു. വളരെയധികം പ്രസിദ്ധനായ ജർമ്മൻ പഴയ നിയമ പണ്ഡിതനും ചരിത്രകാരനും ടെക്സ്റ്റുവൽ ക്രിട്ടിക്കും ഒക്കെയായ ജൂലിയസ് വെൽഹോസൻ, അദ്ദേഹത്തിൻ്റെ കൃതി വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇസ്ലാമിന് മുൻപുള്ള അറബികൾ അള്ളാഹുവിനെ ഒരു വലിയ ദേവനായി കണ്ടിരുന്നു എന്നാണ്. മാത്രമല്ല അവരുടെ പ്രാദേശിക ഭാഷയിൽ വന്നിരുന്ന പല ചൊല്ലുകളിലും അള്ളാഹു ഒരു സ്ഥിര സാന്നിധ്യമായിരുന്നു. ബഹുദൈവ വിശ്വാസികളും അള്ളാഹുവിന് വലിയ സ്ഥാനം തന്നെയാണ് കൊടുത്തിരുന്നത്. അള്ളാഹുവിനെ പരമോന്നത ദൈവമായും സൃഷ്ടാവായും മഴയുടെ ദൈവനായും വിശ്വസിച്ചിരുന്നു. അള്ളാഹുവിന് മൂന്ന് പെൺമക്കളും ഉണ്ടായിരുന്നു, അല്ലാത്ത്, ഉസ്സ, മനാത്ത്. നബാറ്റിൻ ശിലാലിഖിതങ്ങളെ വായിക്കുമ്പോൾ ചരിത്രകാരന്മാർക്ക് മനസ്സിലായത് ഓരോ ദൈവത്തിൻ്റെ പേരിന് ശേഷവും അലാഹ എന്ന പദം ഉപയോഗിച്ചിരുന്നു. അലാഹ എന്നാൽ ദ ഗോഡ് അല്ലെങ്കിൽ ദൈവം. ഇക്കാരണത്താലാണ് അതിനുശേഷം വന്ന അറബികൾ ഓരോ ദൈവത്തിൻ്റെപ്പം അള്ളാഹ് എന്ന് ചേർക്കുകയും അങ്ങനെ കാലക്രമേണ ദൈവം എന്ന് മാത്രം അർത്ഥമുണ്ടായിരുന്ന അള്ളാഹു പിന്നീട് ഒരു വലിയ ദൈവമായി മാറുകയും ചെയ്തു. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ മുഹമ്മദിന് അദ്ദേഹം ഉണ്ടാക്കിയ മതത്തിൻ്റെ ദൈവത്തിന് ഒരു പേരും തപ്പി സമയം കളയേണ്ടതായി വന്നില്ല എന്നാണ്. മുഹമ്മദ് ജനിച്ചു വളർന്ന മക്കയിൽ അപ്പോഴേക്കും പ്രചാരത്തിലുണ്ടായിരുന്ന അള്ളാഹുവിനെ തന്നെ തൻ്റെ മതത്തിനു അനുയോജ്യമായ ദൈവമാണ് എന്ന് മനസ്സിലാക്കി സ്വീകരിക്കുകയും ചെയ്തു. ഇനിയും നമ്മുടെ ആദ്യത്തെ പോയിന്റിന് പിന്താങ്ങുന്ന പല ചരിത്രകാരന്മാരുടെ അഭിപ്രായങ്ങളുണ്ട്. തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ വാദത്തിലേക്ക് വരാം. മുഹമ്മദിൻ്റെ കാലം ആകുമ്പോഴേക്കും മക്കാർക്ക് അള്ളാഹു ഒരു പ്രത്യേക ദൈവമായി മാറുകയും കഅബയുടെ ചുറ്റുമുണ്ടായിരുന്ന 360 ദൈവ വിഗ്രഹങ്ങളുടെ തലവനുമായിരുന്നു. അതിൻ്റെ തെളിവുകളിലേക്ക് പോകാം. ഒന്നാമത്തെ തെളിവ്, എൻസൈക്ലോപ്പീഡിയ ഓഫ് ഇസ്ലാമിൽ 406 പേജിൽ ഇലാഹ് എന്നതിൻ്റെ അടിയിൽ പറയുന്നതിൻ്റെ സാരാംശം ഇത്രയുമാണ്. ഇസ്ലാമിന് മുൻപുള്ള കാലം, അതായത് ഇസ്ലാമിസ്റ്റുകൾ ജാഹില്യ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്ന കാലത്തെ അറബികൾക്ക് അള്ളാഹുവിനെ അറിയാമായിരുന്നു. മക്കാരുടെ ദൈവങ്ങളിൽ ഒരുവനായിരുന്നു അള്ളാഹു. ഒരുപക്ഷെ അള്ളാഹു ദൈവങ്ങളുടെ തലവനായിരിക്കാം. എന്തായാലും സൃഷ്ടാവ് അല്ലെങ്കിൽ സൃഷ്ടിപ്പിന് കഴിവുള്ള ദൈവമായിരുന്നു അള്ളാഹു. അൽ ഇലാഹ് എന്നും അലാഹ എന്നൊക്കെ അറേബ്യയുടെ പല ഭാഗങ്ങളിൽ അറിയപ്പെട്ടിരുന്നു. പക്ഷെ അതിനർത്ഥം അള്ളാഹു മാത്രമാണ് ദൈവം എന്നായിരുന്നില്ല. ദൈവങ്ങളുടെ ദൈവനായിരുന്നു അള്ളാഹു. എന്നാൽ ഇസ്ലാം വന്നതോടെയാണ് അള്ളാഹു എന്നത് ഒരു സർവശക്തനായ ഏക ദൈവമായി മാറിയത്. രണ്ടാമത്തെ തെളിവ്, അടുത്തത് നമുക്ക് പ്രശസ്തനായ ഇസ്ലാമിക അറബി ഭാഷാ പണ്ഡിതനും സ്വിറ്റ്സർലൻഡിലെ യൂണിവേഴ്സിറ്റി ഓഫ് ലോസാനിലെ ഡച്ച് എമെറിറ്റസ് പ്രൊഫസർ ഓഫ് സയൻസ് ഓഫ് റിലീജിയൻസ് ആയ ഡോക്ടർ ജാക്സ് വോഡൻബർഗിൻ്റെ പുസ്തകമായ ദി ഏർലിസ്റ്റ് റിലേഷൻസ് ഓഫ് ഇസ്ലാം വിത്ത് അതർ റിലീജിയൻസ് ദി മെക്കൻ പോളിതീസ്റ്റ്സ്, അതിലെ പേജ് 89 പറയുന്നത് വായിക്കാം. മക്കാർ അള്ളാഹുവിനെ മനസ്സിലാക്കിയത് റബ്ബുൽ ബൈത്ത് അഥവാ കഅബയുടെ ദൈവമായിട്ടും മക്ക പട്ടണത്തിൻ്റെ ദേവനായിട്ടുമാണ്. പക്ഷെ അവർക്ക് അള്ളാഹു മാത്രമായിരുന്നില്ല ദൈവം. എന്നാൽ മുഹമ്മദ് അള്ളാഹുവിനെ റബ്ബുൽ ബൈത്ത് അഥവാ കഅബയുടെ ദൈവനിൽ നിന്നും റബ്ബുൽ ആലമീൻ അതായത് സർവ്വജീവജാലങ്ങളുടെ സൃഷ്ടാവും പരിപാലകനും നീതിമാനും ആയി മാറ്റിയെടുക്കുകയും ബാക്കിയുള്ളവരെ തള്ളിക്കളയുകയും ചെയ്തു. ഇനി മൂന്നാമത്തെ തെളിവ്, അള്ളാഹു എന്നത് കഅബയ്ക്കും ചുറ്റും സ്ഥിതി ചെയ്തിരുന്ന 360 ഉപദൈവങ്ങളുടെ തലവനായിരുന്നു. ഖുറൈശികൾ വളരെയധികം ആദരവോടെ ഭയഭക്തിയോടെ ആരാധിച്ചു പോകുന്ന സർവ്വപ്രധാനിയായ ദൈവങ്ങളുടെ ദൈവമായിരുന്നു അള്ളാഹു. മുഹമ്മദ് ജനിച്ച ഖുറൈശ് ഗോത്രത്തിൻ്റെ മുഖ്യദേവനും അള്ളാഹു ആയിരുന്നു.
ഇസ്ലാമിക ചരിത്രകാരനും പ്രവാചകൻ മുഹമ്മദിൻ്റെ ചരിത്രകാരനും അബ്ബാസിദ് ഖലീഫകളിൽ പേരുകേട്ട അൽ മഅ്മൂനിൻ്റെ ഖാദി അതായത് ന്യായാധിപനുമായിരുന്ന പ്രശസ്ത ഇസ്ലാമിക ചരിത്രകാരനായ ഇബ്നു സഅദിൻ്റെ അധ്യാപകനായിരുന്ന ഇമാം അൽ വാഖിദിയെ പോലെയുള്ള ഇസ്ലാമിക ചരിത്രകാരന്മാർ തന്നെ അവരുടെ കൃതികളിൽ പറയുന്നുണ്ട്. മുഹമ്മദ് പ്രാമുഖ്യത്തിലേക്ക് വരുന്ന സമയത്ത് അറേബ്യയിൽ ആരാധിച്ചു പോന്നിരുന്ന 360 ദൈവങ്ങളുടെ തലവനായിരുന്നു അള്ളാഹു എന്ന്. ഹിഷാം ഇബ്നു അൽ ഖൽബിയുടെ കിതാബുൽ അസ്നാം അഥവാ വിഗ്രഹങ്ങളുടെ പുസ്തകം എന്ന കൃതിയിൽ ഈ 360 ദൈവങ്ങളിൽ 27 ദൈവങ്ങളുടെ പേരുകൾ പറയുന്നുണ്ട്. മുസ്ലിങ്ങൾ പക്ഷേ ഇക്കാര്യം അംഗീകരിക്കാൻ തയ്യാറല്ല. ചില മുസ്ലിങ്ങളുടെ ഇക്കാര്യത്തെപ്പറ്റി പറയുമ്പോൾ അവർ വളരെയധികം രോഷാകുലരാകുന്നു. പക്ഷേ ചരിത്രം മുസ്ലിങ്ങൾക്കെതിരെയാണ്. ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് മുൻപ് എഴുതപ്പെട്ട കൃതികൾ ഇക്കാര്യങ്ങൾ വ്യക്തമായി തെളിയിക്കുന്നു. ഇനി നാലാമത്തെ തെളിവ്. എമറി യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് റിലീജൻസിൻ്റെ മെറിറ്റസ് പ്രൊഫസറും തലവനും എൻസൈക്ലോപ്പീഡിയ ഓഫ് ഇസ്ലാം ആൻഡ് ദ മുസ്ലിം വേൾഡിൻ്റെ എഡിറ്റർ ഇൻ ചീഫുമായ ഡോക്ടർ റിച്ചാർഡ് സി മാർട്ടിൻ അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ഇസ്ലാമിക് സ്റ്റഡീസ് ഹിസ്റ്ററി ഓഫ് റിലീജൻസ് അപ്രോച്ച് അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. പ്രപഞ്ചത്തെ ബഹുദൈവ വിശ്വാസത്തിൻ്റെ കോണിൽ നിന്ന് കാണുകയും സാമൂഹിക ഘടനയിൽ ഗോത്രരീതി നിലനിന്നിരുന്ന പ്രദേശമാണ് മുഹമ്മദിൻ്റെ കാലത്തെ അറേബ്യ. ഓരോ ഗോത്രത്തിനും ദൈവങ്ങളായി പ്രത്യേക ദേവനും ദേവികളും ഉണ്ടായിരുന്നു. വിഗ്രഹങ്ങളുടെയും കല്ലുകളുടെയും മരങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും രൂപങ്ങളിൽ ഈ ദൈവങ്ങളെ അറബികൾ മനസ്സിലാക്കിയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മുഹമ്മദിൻ്റെ ഗോത്രമായ ഖുറൈഷ് ഗോത്രത്തിൻ്റെ ഗോത്രദേവനായിരുന്നു അള്ളാഹു. അപ്പോൾ ആ പോയിൻ്റ് ഇവിടെ ആ പോയിൻറ്റിനെ പിന്താങ്ങുന്ന ഒരു തെളിവും കൂടി നമുക്കിവിടെ ലഭിക്കുകയാണ്. ഇനി അഞ്ചാമത്തെ തെളിവുകളിലേക്ക് പോകാം. ഇനി നമുക്ക് ഫസ്റ്റ് എൻസൈക്ലോപ്പീഡിയ ഓഫ് ഇസ്ലാമിൽ പ്രസിദ്ധനായ അറബ് ഇസ്ലാമിക ചരിത്രകാരനും ഭൂമിശാസ്ത്ര ഗ്രന്ഥകാരനും യാത്രികനുമായ അൽ മസൂദിയുടെ അഭിപ്രായം വായിക്കാം. അൽ മസൂദി പറയുന്നതനുസരിച്ച് സൂര്യനും ചന്ദ്രനും 5 ഗ്രഹങ്ങൾക്കും വേണ്ടി സമർപ്പിക്കപ്പെട്ട ദേവാലയമായിരുന്നു കാബ. അതിനു ചുറ്റും വെച്ചിരുന്ന 360 വിഗ്രഹങ്ങളും ഇതേ ദിശയിലേക്ക് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇസ്ലാമിന് വളരെ മുൻപ് നിലനിന്നിരുന്ന നക്ഷത്ര സംബന്ധിയായ പ്രതീകാത്മകത്വം അതായത് ആസ്ട്രൽ സിംബോളിസം കഅബയിലും ഉണ്ടായിരുന്നുവെന്നും അങ്ങനെ തന്നെ ആചരിച്ചു പോന്നിരുന്നു എന്നും കാണാൻ സാധിക്കുന്നു. വിഗ്രഹാരാധനയിൽ സാധാരണ കണ്ടുവരുന്ന സിൻക്രെറ്റിസം അഥവാ വിവിധ ദർശന സമ്പ്രദായങ്ങളിൽ നിന്നും ഗുണകരമായവ സ്വാംശീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചവരായിരുന്നു അന്നത്തെ അറേബ്യയിലെ ഖുറൈഷികൾ. കഅബയിലെ കറുത്ത കല്ല് ഏതെങ്കിലും ദൈവവുമായി ബന്ധപ്പെട്ടുള്ളതാണോ എന്ന് വ്യക്തമല്ല. ഹുബാൽ എന്ന ചന്ദ്രദൈവം മക്കയുടെ ദൈവമായിരുന്നു എന്നും കഅബയിലെ ദൈവങ്ങളുടെ തലവനായിരുന്നു എന്നും ചില ചരിത്രകാരന്മാർ ലിയോൺ കിറ്റാനി അടക്കം ഉള്ളവർ പറയുന്നു. ഹുബാലിൻ്റെ തൊട്ടരികിൽ അല്ലാത്ത് അൽ ഉസ്സ അൽ മനാത്ത് എന്ന 3 ദൈവങ്ങളും ഉണ്ടായിരുന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഹുബാൽ എന്ന ചന്ദ്രദേവനായിരിക്കാം അള്ളാഹു ആയത്. കാരണം ഇസ്ലാം വന്നതോടെ കഅബയുടെ ചുറ്റുമുണ്ടായിരുന്ന ഹുബാൽ അടക്കമുള്ള 360 വിഗ്രഹങ്ങൾക്കും കഅബയുടെ ഉള്ളിൽ നിലകൊള്ളുന്ന ഹജ്റുൽ അസ്വദ് അഥവാ ബ്ലാക്ക് സ്റ്റോൺ അഥവാ കറുത്ത കല്ല് ഇവയ്ക്കെല്ലാം അവരുടെ ദൈവികമായ സ്ഥാനം നഷ്ടപ്പെട്ടു. പറയാനാണെങ്കിൽ ഇനിയും ഒരുപാട് പണ്ഡിതന്മാരെ ഉദ്ധരിക്കേണ്ടി വരും. അവയിൽ ചിലരുടെ പേരും കൃതിയും ഞാനിവിടെ സൂചിപ്പിക്കാം. മാർക്സിസ്റ്റും സാമൂഹ്യ ശാസ്ത്രജ്ഞനും ചരിത്രകാരനും സെമിറ്റിക് ഭാഷാ പണ്ഡിതനുമായ പ്രൊഫസർ മാക്സിം റോഡിൻസൺ അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് എന്ന കൃതിയിൽ. ഈ കൃതി ഇന്നും പല അറബ് രാജ്യങ്ങളിൽ നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ എമെരിറ്റസ് ഓഫ് ഹിസ്റ്ററി റിലീജിയൻ ആൻഡ് മിഡിൽ ഈസ്റ്റേൺ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് ആയിരുന്ന ഡോക്ടർ ഫ്രാൻസിസ് എഡ്വേർഡ് പീറ്റേഴ്സിൻ്റെ കൃതിയായ ദ ഹജ്ജ് എന്ന കൃതി. പിന്നെ സെമെറ്റിക് ഭാഷകളുടെ വിശിഷ്യ അറബി ഭാഷാ പണ്ഡിതനും ചരിത്രകാരനുമായ ഡോക്ടർ കാൾ ബ്രോക്കിൽമാൻ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് ദി ഇസ്ലാമിക് പീപ്പിൾസ് എന്ന കൃതി. ഡോക്ടർ സീസർ ഫറ അദ്ദേഹത്തിൻ്റെ ഇസ്ലാം ബിലീവ്സ് ആൻഡ് ഒബ്സർവൻസസ് എന്ന കൃതി. ദി ഓക്സ്ഫോർഡ് എൻസൈക്ലോപ്പീഡിയ ഓഫ് ദ മോഡേൺ ഇസ്ലാമിക് വേൾഡ് എന്ന കൃതി. അങ്ങനെ ഒരുപാട് പേരുകേട്ട ചരിത്ര ഭാഷാ പണ്ഡിതന്മാർ മുസ്ലിം പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ളവരുടെ കൃതികൾ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ചരിത്രം വായിക്കാൻ സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു എന്നത് ഇസ്ലാമിന് വളരെ മുൻകാലം മുൻപ് ഒരുപക്ഷെ 500 BC കാലഘട്ടത്തിൽ വെറും 3 അക്ഷരങ്ങളായ ഹ ലാ ഹ എന്നതിൽ നിന്നും ഉരുതിരിഞ്ഞു വന്നതാണ്. എന്നിട്ടാണ് ഇസ്ലാമിസ്റ്റുകൾ തോറയിലെ ദൈവമായ യാഹ വാഹ എന്ന 4 അക്ഷരമുള്ള യഹോവ അഥവാ യാഹ്വെ എന്ന് വിളിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ഉച്ചാരണം ജൂതന്മാർക്കറിയില്ല എന്ന് വീമ്പിളക്കുന്നതും എന്ന കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. അലാഹ അഥവാ ദൈവം എന്ന വാക്ക് അന്നുണ്ടായിരുന്ന ബഹുദൈവങ്ങളുടെ പേരിന് കൂടെ ചേർത്തപ്പെട്ട ഒരു പദമായി മാറി. അള്ളാഹു എന്ന പദത്തിൻ്റെ ധാതു അലാഹ ആയിരിക്കാം എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. പിന്നീട് മക്കയിൽ അള്ളാഹു എന്നത് ഒരു ദൈവമായി മാറുകയും കഅബയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന 360 പരം വിഗ്രഹങ്ങളുടെ ഒപ്പം നിലകൊള്ളുകയും അവരുടെ തലവനായി മാറുകയും മക്കയുടെയും കഅബയുടെയും ദേവനാവുകയും സൃഷ്ടിക്കുന്നവനും മടവർഷിപ്പിക്കുന്നവനും എന്ന പദവി ലഭിക്കുകയും ചെയ്തു. അതും കഴിഞ്ഞ് മുഹമ്മദും
ഇസ്ലാമും പൊക്കിപ്പിടിച്ചു വന്നതോടെ അള്ളാഹു സർവ്വലോക സൃഷ്ടാവും പരിപാലകനും രക്ഷകനും ഒക്കെയായി മാറി. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ ചരിത്രം നോക്കിയാൽ അള്ളാഹുവിന് വെച്ചിട് കയറ്റമായിരുന്നു. അവസാനമായി ഒരു കാര്യം കൂടി പറയാം. ഇത് കേട്ട് രോമാഞ്ച പുളകിതരായിരിക്കുന്ന ക്രിസ്തംഗികളുണ്ടെങ്കിൽ നിങ്ങളോടൊന്നേ പറയാനുള്ളൂ, യഹോവെ അധികം വൈകാതെ ഇതുപോലെ ചിലപ്പോൾ ഇതിലും അക്രമമായി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതായിരിക്കും. ഞാൻ നിർത്തുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.